ആദരണീയരായ വിമൻ കൊളോക്കിയം എന്ന ഈ ഒരു ഇനോഗ്രൽ സെഷന്റെ അധ്യക്ഷൻ, ബഹുമാന്യനായ ജമാഅത്ത് ഇസ്ലാമി അമീർ എം ഐ അബ്ദുൽ അസീസ് സാഹിബ്, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മീഡിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വളരെ സന്തോഷം തോന്നുകയാണ് വിമൺ കൊളോക്കിയം എന്നുള്ള പേരിൽ ഏറെ ചിന്താതീയമായ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം തിരഞ്ഞെടുത്തുകൊണ്ട് ഗേൺസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിപുലമായിട്ടുള്ള ഇന്റർനാഷണൽ സെമിനാറിന് ഈ വേദിയിൽ തുടക്കം കുറിക്കുകയാണ് എന്ന് അറിയാൻ സാധിച്ചതിൽ. ഒരുപാട് സങ്കീർണമായ ചർച്ചയ്ക്ക് വിധേയമാവേണ്ട, എന്നാൽ ചർച്ച ചെയ്യപ്പെടുന്ന, അന്താരാഷ്ട്ര തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാലം മുന്നോട്ട് പോകുന്തോറും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, നിർവചിക്കാൻ പാടുപെടുന്ന ഒരു വിഷയമാണ് മുസ്ലിം സ്ത്രീ എന്നുള്ളത് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. എന്താണ് മുസ്ലിം സ്ത്രീ? ഈ വിഷയവുമായി അടുക്കുംതോറും ഇതിൻ്റെ നിർവചനങ്ങൾ പല തലങ്ങളിൽ നിന്നും വരുമ്പോൾ ഏതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നു എന്നും എന്താണ് യാഥാർത്ഥ്യം എന്നും മനസ്സിലാകാതെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു സമൂഹ മധ്യത്തിൽ നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. മുസ്ലിം സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമാവണം, മുസ്ലിം സ്ത്രീയാവണം, അവൾക്ക് ആ സമൂഹത്തിൽ സമുദായത്തിലുള്ള അവളുടെ ചുമതലകളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവുകൾ, അതിലുള്ള അവളുടെ വർത്തമാന ജീവിതങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള, തികച്ചും യാഥാർത്ഥ്യത്തിൽ നിന്നും എത്രയോ മടങ്ങ് ദൂരത്തിൽ നിൽക്കുന്ന വാർത്തകൾ നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമോഫോബിയയെക്കുറിച്ചും മറ്റ് മുസ്ലിം സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുമെല്ലാം ഉദ്ഘാടന പ്രസംഗത്തിലും മറ്റ് വിവിധ വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ മുന്നിൽ പരാമർശിക്കുകയുണ്ടായി. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഫ്രാൻസിലെ ബുർക്കിനി നിരോധനവും അതുപോലെ മറ്റു വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ നിന്നെല്ലാം ഒരു പടി എത്രയോ വിഭിന്നമായിട്ടുള്ള കഷ്ടത അനുഭവിക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇനിയും സമൂഹവും സമുദായവും ചർച്ച ചെയ്തിട്ടില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് മുസ്ലിം സ്ത്രീയുടെ ഇന്നത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്? ഞാൻ മുസ്ലിമാണ്, എന്റെ സ്വത്വം എന്ന് പറയുന്നത് എന്റെ മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഒരു മുസ്ലിം സ്ത്രീക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കണം. ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ മാസ്മരികമായിട്ടുള്ള എൻ്റെ അന്തർധാര, എൻ്റെ വിശ്വാസം എന്ന് പറയുന്നതാണ് എൻ്റെ ജീവന് എന്ന് എനിക്ക് പറയാൻ സാധിക്കണം. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് മുസ്ലിം സ്ത്രീ ഇനിയും ഒരു ഷെല്ലിൻ്റെ ഉള്ളിലാണ് ഉള്ളത് എന്നാണ്. അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, ആ ഒരു ഷെല്ലിനെ പൊളിച്ചടക്കിക്കൊണ്ട് ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ സമൂഹ മധ്യത്തിലേക്ക് മുസ്ലിം സ്ത്രീയുടെ ചൈതന്യമാർന്ന മുഖം ഈ വിമൺ കൊളോക്കിയത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട GIO സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നേരത്തെ ഇവിടെ നിങ്ങളോട് സൂചിപ്പിച്ച ഒരുപാട് പൊതുബോധങ്ങളുടെ ഇടയിലാണ് മുസ്ലിം സ്ത്രീ ജീവിക്കുന്നത് എന്ന്. ഒരുപാട് പൊതുബോധങ്ങളാണ് ഇന്ന് മുസ്ലിം സ്ത്രീയെ കുറിച്ചുള്ളത്. ഒരു മുസ്ലിമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവ തീവ്രവാദിയാണ്, ISIS ആരോപണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞും മറ്റും അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് അവിടെ മുസ്ലിങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഈ ലോകത്തിൽ, ഈ അന്താരാഷ്ട്ര ചുറ്റുപാടിലുള്ള മുസ്ലിം എന്ന് പറയുന്ന മുസ്ലിം വ്യക്തിയുടെ ഒരു പൊതുചിത്രം എന്നുള്ളതാണ്. ഇതിനേക്കാളൊക്കെ ഇതും
കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്ന മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് അബലയാണ് സ്ത്രീ എന്ന് പറയപ്പെടുമ്പോഴും മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് അതിലേക്കാർ എത്രയോ കഷ്ടമുള്ള കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇന്ന് പൊതു സമൂഹങ്ങളുടെ മനസ്സിലുള്ള ഒരു ബ്ലറായിട്ടുള്ള ചിത്രം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിക്കുകയുണ്ടായി, മുസ്ലിം സ്ത്രീകളെ രക്ഷപ്പെടുത്തുകയാണ് എൻ്റെ ആത്യന്തികമായിട്ടുള്ള ദൗത്യമെന്ന് നരേന്ദ്രമോദി അങ്ങ് ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചു, എന്ത് ഗുജറാത്തിൽ അവിടെ കൂട്ടക്കൊല നടത്തിയപ്പോഴും അവിടെ ഗർഭസ്ഥ ശിശുവിനെ ത്രിശൂലം കൊണ്ട് കുത്തിപ്പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർത്തിയ നരേന്ദ്രമോദിയെ ഇന്ന് പൊതുസമൂഹം മറന്നു എന്ന് നിങ്ങൾ ചിന്തിക്കൂ. വിഡ്ഢിയുടെ സ്വർഗത്തിലുള്ള ആളുകളാണ് പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നാൽ മുത്തലാഖ് നിരോധിച്ചാൽ ഇവിടെ സ്ത്രീകൾ രക്ഷപ്പെട്ടു എന്ന് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ടുള്ള വിഷൻ, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക്. ഇനിയും നമ്മുടെ പൊതുസമൂഹം മുസ്ലിം സ്ത്രീകൾ നമ്മുടെ സമുദായം പുറം ലോകത്തോട് പറഞ്ഞിട്ടില്ല എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ. ഇത് ഫാസിസ്റ്റ് മനോഭാവമുള്ള ഒരു പ്രത്യേക ആശയത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു പ്രത്യേക ചിന്താധാരയാണ്. ഇവിടെ ഇവരോടൊപ്പം ഫാസിസ്റ്റ് നയങ്ങളോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷകരെന്ന് രക്ഷാധികാരികളെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടെ 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 കൂട്ടാൻ ശ്രമിക്കുന്ന ആളുകൾ, ലെഫ്റ്റിസ്റ്റ് ലിബറലിസ്റ്റ് വിഷനുള്ള ആളുകൾ പറയുന്നു എന്ത്, ഞങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന്. എന്തിനാണ് നിങ്ങൾ മഫ്ത ധരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ബുർക്കിനി ധരിക്കുന്നത്? പർദ്ദ നിങ്ങൾക്ക് എന്ത് സംരക്ഷണമാണ് നൽകുന്നത്? ഈ വേലിക്കൊട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ലെഫ്റ്റിസ്റ്റ് ലിബറലിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. എന്താണ് ഇവർ തമ്മിലുള്ള അതിർവരമ്പ്? ഒന്ന് പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ഒന്നുമില്ല എന്ന്. ഇങ്ങനെ ഇങ്ങനെ മുസ്ലിം സ്ത്രീയുടെ രക്ഷാധികാരികൾ എന്ന് പറഞ്ഞ് ആ ഒരു കർത്തവ്യം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നവരോട് നമ്മൾക്ക് പറയാനുള്ളത് നമ്മളുടെ വിശ്വാസമാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി എന്നാണ്. ആ ശക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരാളുടെയും രക്ഷകർത്തവ്യം ആവശ്യമില്ല. ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ പടച്ച തമ്പുരാൻ ഞങ്ങൾക്ക് രക്ഷാധികാരിയായിട്ട് എന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വേറൊരു വിഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എന്താണ് നമ്മൾ പാട്രിയാർക്കി എന്ന് പറയുന്നുണ്ട്? മുസ്ലിം സ്ത്രീക്ക് സ്വന്തമായിട്ടുള്ള ഒരു നിലപാട് അവൾ ഏതെങ്കിലും വേദിയിലൊന്ന് പ്രഖ്യാപിച്ചാൽ, ഏതെങ്കിലും ഒരു മീഡിയയിലൂടെ പ്രഖ്യാപിച്ചാൽ അവിടെ ഒരുപാട് ആളുകൾ ചെന്ന് പറയും, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതുപോലെയുള്ള നിങ്ങളുടെ ആശയങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്ന്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾ, വ്യക്തികൾ ഇവിടെ സമൂഹത്തിൽ നിങ്ങൾക്ക് വേണ്ടി സെർവ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു വരും. ഒന്ന് ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചർ ഇടാൻ പാടില്ല, സമൂഹ മധ്യത്തിൽ ഒരു ആശയം പ്രകടിപ്പിക്കാൻ പാടില്ല, മുത്തലാഖിനെ കുറിച്ചും അതുപോലെയുള്ള മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാശയത്തെ കുറിച്ചും അഭിപ്രായം പറയാൻ പാടില്ല. അവിടെയെല്ലാം ഇങ്ങനെ കടന്നു വരുന്ന ഈ സ്ത്രീ സംരക്ഷകരെന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, എവിടെയാണ് മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകിയെന്ന്. ഇവിടെ സൂചിപ്പിച്ചു, സ്ത്രീ ഒരിക്കലും പുരുഷനാവാൻ ശ്രമിക്കുകയല്ല വേണ്ടത് എന്ന്. സ്ത്രീക്ക് സ്ത്രീയുടെ ഐഡന്റിറ്റി ഉണ്ട്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള അവളുടെ പവർ, അവളുടെ അന്തസ്സുറ്റ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇസ്ലാമിക വിഷനറിയിൽ നമ്മൾക്കുണ്ട്. എന്നാലും ഇതെല്ലാം മറികടന്നുകൊണ്ട് ഈ സമൂഹത്തിൽ നമ്മളെല്ലാവരും മുസ്ലിം സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു വലിയ പദവിയെ അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കണം. ജി ഐ ഒ ഞാൻ ഈ വേദിയിൽ വെച്ച് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നല്ല ഒരു വിഷനറോട് കൂടിയിട്ടുള്ള നല്ല ഒരു ഇന്റർനാഷണൽ സെമിനാർ തന്നെയാണ് നിങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഓരോ സെഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഒരു നിങ്ങളുടെ വേദിയിൽ ഇരുന്ന് കൊണ്ട് ശ്രവിക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ചെറിയതായിട്ടുള്ള ഒരു കാര്യമല്ല. മുഴുവൻ ലോകത്തോടും വിളിച്ചു പറയാനുള്ളത് മുസ്ലിം സ്ത്രീ സ്വതന്ത്രയാണ് എന്നും നമ്മളുടെ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ, മറ്റു വിഷയങ്ങൾ, സ്ത്രീയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടെ ചെയ്യാനുള്ള ദൗത്യം നമ്മൾക്കാണ് ഉള്ളത് എന്നും ഉറക്കെ വിളിച്ചു പറയാനുള്ള ഒരു വലിയ ചുമതലയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ ഒരു പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. എന്നെ ഈ വേദിയിലേക്ക്, ഈ ഒരു ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിച്ച ജി ഐ ഒയുടെ സഹപ്രവർത്തകരെ റുക്സാനയോടും മറ്റ് സഹപ്രവർത്തകരോടും എൻ്റെ കടപ്പാട് നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. ജയ് ഹിന്ദ്, ജയ് ജി ഐ ഒ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.